ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മൊഡ്യൂൾ വണ്ണിലെ ലാസ്റ്റ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. മൊഡ്യൂൾ വൺ ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നോഡ് അനാലിസിസ് ആണ്. നോഡ് അനാലിസിസ് വിത്ത് ഡിപ്പെൻഡൻറ് സോഴ്സ്. നമ്മൾ നോഡ് അനാലിസിസ് വിത്ത് ഇൻഡിപെൻഡൻറ് സോഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. ഇന്ന് നോഡ് അനാലിസിസ് വിത്ത് ഡിപ്പെൻഡൻറ് സോഴ്സ്, പിന്നെ സൂപ്പർ നോഡും പിന്നെ എ സി അനാലിസിസ്. മെഷീൻ നോഡ് നമ്മൾ പഠിച്ച പോലെ തന്നെയാണ്. അതിനകത്ത് എ സി സിഗ്നൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അനാലിസിസ് നടത്തും എന്നുള്ളതാ. സെയിം ഇത് തന്നെയാണ്, മെഷീൻ നോഡ് ചെയ്യും പോലെ തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് മൊഡ്യൂൾ വണ്ണ് കംപ്ലീറ്റ് ആവും. അപ്പൊ ഇതിനകത്ത് ആദ്യം നോഡ് അനാലിസിസ് വിത്ത് ഡിപ്പെൻഡൻറ് സോഴ്സ്. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഒരു ഡിപ്പെൻഡൻറ് സോഴ്സ് വന്നിട്ടുണ്ട്. 30 I1 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് വിത്ത് പൊളാരിറ്റി -+. ഇതിൽ ഡിപ്പെൻഡൻറ് വേരിയബിൾ I1 ആണ്. ഓക്കെ, I1 ആണ് ദ ഈ എടുത്തിരിക്കുന്ന I1. ഇനി ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഈ ഡിപ്പെൻഡൻറ് വേരിയബിളിന്റെ ഇക്വേഷൻ എഴുതണം. ഇതൊരു കറണ്ട് ഗോയിങ് ഔട്ട്സൈഡ് ദ നോഡ് V1 അല്ലേ. V1-ൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ഒരു കറണ്ട്. അപ്പൊ നോഡ് അനാലിസിസിൽ ഈ I1-ന്റെ ഇക്വേഷൻ എങ്ങനെ നമുക്ക് എഴുതാം? V1 - എൻഡിലുള്ള വോൾട്ടേജ് സോഴ്സ് ബൈ നടുക്കുള്ള റെസിസ്റ്റൻസ് ഇല്ലേ, അതാണ് V1 -50 / 20+10. അതായത് V1 -50 / 30 എന്ന് കിട്ടും. ഇതാണ് ഡിപ്പെൻഡന്റ് വേരിയബിള് റിലേഷൻ എന്ന് പറയുന്നത്. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് നമുക്ക് ഇടാം. ദെൻ നമുക്ക് എന്തോ ചെയ്യാന്ന് വെച്ചാല് V1 എന്ന് പറയുന്ന ഒരു നോഡ് ഇവിടെ അവർ തന്നിട്ടുള്ളൂ. സോ നമുക്ക് അതിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന രീതിയിൽ എല്ലാ ബ്രാഞ്ച് കറണ്ടും മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനകത്ത് നിന്ന് I2 താഴോട്ട് 5 ohm-ലോട്ട് പോകുന്നു, I4 ഇങ്ങോട്ട് പോകുന്നു, I3 ഇങ്ങോട്ട് പോകുന്നു. ഇതിൽ I3 നമുക്ക് അറിയാം എത്രയാ, ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 2 A, പക്ഷെ മുകളിലോട്ടുള്ള ഡയറക്ഷൻ ആയതുകൊണ്ട് I3 = -2 A. ദെൻ ഞാൻ ഈ V1 എന്ന് പറയുന്ന നോഡിന്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. എങ്ങനെ എഴുതും? I2 എന്ന് പറയുന്നത് എന്താ? I1 എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോ എഴുതിയതാ എന്താ? I1 എന്ന് പറയുന്ന ഈ നോഡ്, അതായത് V1 -50 / 20+10 +I2 + I3 + I4. I1 എന്ന് പറയുന്നത് V1 -50 / 30 +I2 എന്ന് പറയുന്ന ഏതാണത്? ഈ ബ്രാഞ്ച്, അതായത് V1 -0/5. I3 എന്ന് പറയുന്നത് ഈ ബ്രാഞ്ച്, അതായത് -2. I4 എന്ന് പറയുന്നത് ഇത്. ഡിപ്പെൻഡൻസ് സോഴ്സ് അതേപോലെ അങ്ങ് എടുത്താൽ മതി. V1 -+ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? പ്ലസ് സൈൻ കൊടുക്കണം. പ്ലസ് മൈനസ് ആയിരുന്നെങ്കിൽ നമ്മൾ മൈനസ് ഇട്ടേനെ. V1 + 30 I1/10. ഓക്കെ, ഇതിൽ I1-ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? V1 -50 / 30 ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ മൊത്തത്തിൽ V1-ലാവും. V1 സോൾവ് ചെയ്തെടുക്കുമ്പോൾ 20. അതുകൊണ്ട് ഇവിടെ ഈ I1 വരുന്നിടത്ത് ഇക്വേഷൻ നമ്പർ 1 കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ അതും കൂടെ V1-ലാവും. സോൾവ് ചെയ്തെടുക്കുമ്പോൾ V1 = 20. ഇങ്ങനെയാണ് നോഡ് അനാലിസിസ് ഫോർ ഡിപ്പെൻഡൻറ് സോഴ്സ്. ഇപ്പൊ ഡിപ്പെൻഡന്റ് കറണ്ട് തന്നിരുന്നാൽ അതിന്റെ ഇക്വേഷൻ ആദ്യമേ എഴുതി ഇക്വേഷൻ നമ്പർ ഇട്ടങ്ങ് വെക്കണം. ദെൻ സാധാരണ പോലെ ബാക്കിയുള്ള ബ്രാഞ്ചിന് കറണ്ട് അസൈൻ ചെയ്ത് നോഡ് അനാലിസിന്റെ ഇക്വേഷൻ എഴുതണം. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനകത്ത് VX എന്ന് പറയുന്ന ഒരു നോഡ് തന്നിട്ടുണ്ട്. അതുപോലെ ഡിപ്പെൻഡൻറ് സോഴ്സ് രണ്ടെണ്ണം ഉണ്ട്, ഒന്നൊരു വോൾട്ടേജ് സോഴ്സും ഒന്നൊരു കറണ്ട് സോഴ്സും. ഓക്കെ, അതേപോലെ തന്നെ ഡിപ്പെൻഡന്റ് വേരിയബിൾ അപ്പൊ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് VX-ഉം. അതേ ഈ ഡിപ്പെൻഡന്റ് സോഴ്സിന്റെ കൂടെ വരുന്നതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഇതൊരു ഡിപ്പെൻഡന്റ് സോഴ്സ് ആണ്, പ്ലസ് മൈനസ് ഉള്ള ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്, 0.2 VX. അപ്പൊ ഇതിനകത്തുള്ള VX ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ദെൻ ഇതൊരു കറണ്ട് സോഴ്സ് ആണ്, 25 IY. സോ IY എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. അത് രണ്ടും ഈ ക്വസ്റ്റനിൽ എവിടെയെങ്കിലും തന്നിരിക്കും. ദാ ഇവിടെയാണ് VX എന്ന് പറയുന്നത്, ഈ ഒരു ബ്രാഞ്ചിലെ കറണ്ട് താഴോട്ടാണ് IY എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഈ IY-യുടെ ഇക്വേഷൻ എഴുതാം. IY-യുടെ ഇക്വേഷൻ എന്നുള്ളത് ഈ ബ്രാഞ്ചിൽ കൂടെ താഴോട്ട് പോകുന്ന കറണ്ട്, അതായത് ഈ VX-ൽ നിന്ന് ഈ ബ്രാഞ്ചിലോട്ട് പോകുന്ന കറണ്ട്. എങ്ങനെ ഇക്വേഷൻ എഴുതാം? VX - ഇതിന്റെ എൻഡ് ഗ്രൗണ്ട് ആണ്, 0/100. അപ്പൊ VX - 0/100, VX/100. അത് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ എന്തോ ചെയ്യുന്ന വെച്ചാല് നോഡ് 1 എടുത്തിട്ട് എല്ലാ ബ്രാഞ്ചിന്റെയും കറണ്ട് മാർക്ക് ചെയ്തിട്ട് KCL-ന്റെ ഇക്വേഷൻ എഴുതി. എത്ര ബ്രാഞ്ച് ഉണ്ട്? 1, 1, 2, 3, 4, 5 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ എല്ലാ ബ്രാഞ്ചിലും പുറത്തോട്ട് കറണ്ടിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിനു ശേഷം നോഡൽ ഇക്വേഷൻ എഴുതുക. I1 + I2 + I3 + I4 + I5 = 0. I1 എന്ന് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് ഇതാണ്, 25 IY ആണ്. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്ന ഡയറക്ഷൻ താഴോട്ടും ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ഡയറക്ഷൻ മുകളിലോട്ടും ആയതുകൊണ്ട് -25 IY ഇടണം. പ്ലസ് I2 എന്ന് പറയുന്ന ഏതാ? ഈ രണ്ടാമത്തെ ബ്രാഞ്ച്.
I2 is equal to Vx divided by 100. Alle, Vx aanu oru idu 100 aanu. Sorry, Vx aanu Vx minus 0 divided by 100. Ini I3 ennu parayana edada inge attathathu current thannittundu 0.6 ampere mogallote ayathukondu minus 0.6 plus I4 da ee branch Vx minus 0 by 50. Vx by 50 plus I5 Vx minus 0.2 Vx divided by 40. This is the variable IY. IY equation is Vx by 100. That is the IY substitute equation Vx. Vx is solved minus 3 volt. Okay. This is the homework. Dependent variable is the dependent source. This is dependent source. Lola V1 is dependent variable. So, this is the homework. We will do super node analysis. Super mesh analysis is the same. We mesh the current source parallel. We will replace the mesh. This is the രണ്ട് നോഡ്സിനിടയ്ക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് വന്നാൽ ഈ രണ്ട് നോഡുകളെ ചേർത്ത് ഒറ്റ നോഡിന്റെ ഇക്വേഷൻ ആയിട്ട് എഴുതും അതാണ് സൂപ്പർ നോഡ് അനാലിസിസ് അപ്പോൾ നമ്മൾ ആദ്യം നോഡ് അനാലിസിസ് ചെയ്യുന്ന പോലെ നോഡൽ വോൾട്ടേജസ് മാർക്ക് ചെയ്യ V1 V2 V3 ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നോക്കിക്കേ V2 നും V3 നും ഇടയ്ക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് കിടക്കുന്നു സോ നമുക്ക് V2 നും V3 നും കൂടി ചേർത്ത് ഒരു super node ayittu consider kiya v1 ninu pashe kolapovunnilla v1 sadharana pole thanne i1 i2 i3 njan velilote mark cheyunu node 1 inde equation eidam i1 plus i2 plus i3 equal to 0 i1 nu parayunnada idu 10 ampere mollote ayadondu -10 okay i2 nu parayunnada endha v1 minus 0 by 3 i3 nu parayunnada v1 minus v2 by 2 equal to 0 equation number 1 kittu ഇനി അടുത്തതാണ് സൂപ്പർ നോഡിന്റെ കേസ് എന്താണ് v2 ഉം v3 ക്കും ഇടയ്ക്ക് ഒരു 20 വോൾട്ട് കിടക്കുന്നതുകൊണ്ട് ഈ v2 v3 ചേർത്തിട്ട് നമുക്ക് ഒരു സൂപ്പർ നോഡ് ആയിട്ട് എഴുതാം പക്ഷേ സൂപ്പർ നോഡിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ v2 minus v3 പോസിറ്റീവിന്റെ അടുത്തുള്ള വോൾട്ടേജ് v2 minus v3 equal to 20 എന്ന ഒരു ഇക്വേഷൻ എഴുതി വെക്കണം അതാണ് സൂപ്പർ നോഡിന്റെ ഇക്വേഷൻ നമ്മൾ സൂപ്പർ മെഷിൽ കറന്റിന്റെ ഇക്വേഷൻ എഴുതിയില്ലേ അതേപോലെ ഇവിടെ വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതണം V2 minus V3 equal to 20 in the equation number 2 എഴുതി വെക്കണം. ഇനി അതിനു ശേഷം സൂപ്പർ നോഡിന്റെ ഇക്വേഷൻ എങ്ങനെ ചെയ്യുന്നു വെച്ചാൽ ഈ V2 നും V3 ക്കും നമ്മൾ ഔട്ട്സൈഡ് കറന്റ് മാർക്ക് ചെയ്യണം. പക്ഷേ ഈ വോൾട്ടേജ് കണക്ട് ചെയ്തേക്കുന്ന ആ ബ്രാഞ്ചിൽ മാത്രം കറന്റ് മാർക്ക് ചെയ്യരുത്. അപ്പോൾ ഏതൊക്കെയുണ്ട് ഇവിടെ I4 ഉണ്ട് ഇവിടെ I5 ഉണ്ട് ഈ ബ്രാഞ്ച് മാർക്ക് ചെയ്യരുത്. I6 ഉണ്ട് I7 ഉണ്ട് പക്ഷേ ഈ ബ്രാഞ്ച് മാർക്ക് ചെയ്യരുത്. എന്നിട്ട് നമ്മൾ നോഡൽ ഇക്വേഷൻ എഴുതണം. അപ്പോൾ എങ്ങനെ I4 plus I5 plus I6 plus I7 equal to 0 ഈ ബ്രാഞ്ച് എടുക്കരുത് ഓക്കെ അപ്പോൾ I4ന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും V2 minus V1 by 2 I5ന്റെ ഇക്വേഷൻ V2 divided by 1 I6ന്റെ ഇക്വേഷൻ V3 minus 10 divided by 5 I7ന്റെ ഇക്വേഷൻ V3 by 2 അതിനെ സോൾവ് ചെയ്തെടുക്കാം ഇക്വേഷൻ നമ്പർ 3 കിട്ടും ഈ ഇക്വേഷൻ നമ്പർ 1 ഇവിടെയുള്ള 2 ഈ 3 ഈ മൂന്നെണ്ണം ഈ ടിക്ക് ഇട്ടേക്കുന്ന മൂന്ന് ഇക്വേഷൻ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും answer കിട്ടും ഇത്രേ ഉള്ളൂ സൂപ്പർ നോഡ് അനാലിസിസ് സൂപ്പർ നോഡ് അനാലിസിസ് ഈ രണ്ട് നോഡ്സിന്റെ ഇടയ്ക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് വരും അപ്പോൾ നമ്മൾ ഈ വോൾട്ടേജ് സോഴ്സിന്റെ മൈനസ് ഇക്വേഷൻ ഈക്വൽ ടു ഈ വോൾട്ടേജ് വാല്യൂ എന്ന് എഴുതിയിട്ട് ഒരു ഇക്വേഷൻ എഴുതണം ഇതിലൊന്നും തൊടാതെ നിൽക്കുന്ന നോഡിന്റെ ഇക്വേഷൻ സാധാ പോലെ എഴുതണം ഈ രണ്ട് നോഡ്സിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ കറണ്ട് അസൈൻ ചെയ്യുന്നത് ഈ രണ്ട് ബ്രാഞ്ചിലെ ചെയ്യാവൂ ഈ ഒരു വോൾട്ടേജ് സോഴ്സ് വന്നിരിക്കുന്ന സൂപ്പർ നോഡ് ആക്കിയ ആ ബ്രാഞ്ചിലെ എഴുതരുത് കറണ്ടിനെ അസൈൻ ചെയ്ത് വെക്കരുത് ഇനി ഈ ഒരെണ്ണം നോക്കാം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര നോഡുകളുണ്ട് ദാ ഇവിടെ 1 2 3 ഇതാണ് മൂന്ന് നോഡ് എന്ന് പറയുന്നത് V1 V2 ആൻഡ് V3 ഇതിൽ V1നും V2നും ഇടയ്ക്കാണ് ഒരു 10 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് വന്നേക്കുന്നത് സോ V1ഉം V2ഉം കൂടെ ചേർന്നായിരിക്കും സൂപ്പർ നോഡ് ആവുന്നത് സൂപ്പർ നോഡ് V1ഉം V2ഉം കൂടെ ചേർന്ന അപ്പൊ V1 മൈനസ് V2 ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഇക്വേഷൻ എഴുതി വെക്കാം ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ V1 V2 കറണ്ട് അസൈൻ ചെയ്ത് രണ്ടിനൂടെ ചേർത്ത് KCL എഴുതാം ഇവിടെ എഴുതുമ്പോഴത്തേക്കും ഈ ബ്രാഞ്ച് എടുക്കുക ഈ ബ്രാഞ്ച് എടുക്കുക ഈ ബ്രാഞ്ച് എടുക്കില്ല കാരണം ഇവിടത്തെ ഈ വോൾട്ട് ആണ് സൂപ്പർ നോഡിന് കാരണമാവുന്നത് V2 എടുത്താലും ഇതെടുക്കാം ഇതെടുക്കാം ഈ ബ്രാഞ്ച് എടുക്കാം പക്ഷെ ഇങ്ങോട്ടുള്ള കറണ്ട് എടുക്കരുത് അപ്പൊ I1 പ്ലസ് I2 എന്നിട്ട് ഇത് രണ്ടുകൂടെ ചേർത്ത് വേണം KCL എഴുതാൻ I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4 പ്ലസ് I5 ഈക്വൽ ടു 0 I1ന്റെ ഇക്വേഷൻ എന്താ 2 താഴോട്ട് തന്നെയാ സോ 2 പ്ലസ്
I2 ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് v1 minus v3 by v1 minus v3 by 3 plus I3 ന്റെ ഇക്വേഷൻ v3 minus v2 v2 minus v3 by 1 plus ഇത് I4 എന്ന് പറയുന്നത് കറണ്ട് തന്നിട്ടുണ്ട് 5 ആമ്പിയർ മോളോട്ടാണ് അസൈൻഡ് കറണ്ട് താഴോട്ട് ആയതുകൊണ്ട് minus 5 എടുക്കണം v2 by 5 അടുത്തത് അപ്പോൾ ഇത് ഇത്രയും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും അത് ഇക്വേഷൻ നമ്പർ 2 ദെൻ साधारण नोड सूपर नोड ब्रांच ई ब्रांच ई ब्रांच ई सेवन ई सिक्स ई एट मूड आड सूपर नोडि इक्वेशन सॉरी साधारण नोडि इक्वेशन कम मून इक्वेशन सोल्व वि वन वि टू वि थ्री कू सूपर नोडि कॉन्सेप्ट ഇനി അടുത്തത് മെഷ് അനാലിസിസ് തന്നെയാണ് നമ്മുടെ എസി അനാലിസിസിന്റെ കോൺസെപ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വാല്യൂ മാറ്റിയിട്ട് ഒന്ന് ചെയ്തു നോക്കണം ഓക്കേ എന്നാലേ ഇത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ ചെയ്തു അറിയാൻ പറ്റത്തുള്ളൂ നോക്കി എഴുതി വെക്കരുത് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വാല്യൂസ് മാറ്റിയിട്ട് ചെയ്തു നോക്കണം അടുത്ത എസി അനാലിസിസ് എസി അനാലിസിസ് എന്ന് വെച്ചാൽ നമ്മുടെ റെസിസ്റ്റൻസ് മാത്രമല്ല വരിക അതിനകത്ത് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും എല്ലാം വരും ഇൻഡക്ടറിന്റെ വാല്യൂ കോംപ്ലക്സ് ടേം ജെയിലാണ് വരുന്നത് കപ്പാസിറ്ററിന്റെ വാല്യൂ കോംപ്ലക്സ് ടേം ജെയിലും മൈനസ് സൈനും കൂട കാണും ഓക്കേ പിന്നെ ഇവിടുത്തെ സോഴ്സ് എന്ന് പറയുന്നത് എസി സോഴ്സ് ആ എസി സോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മാഗ്നിറ്റ്യൂഡും കാണും ഒരു ഫേസ് ആംഗിളും കാണും അപ്പൊ ഇവിടെ നോക്കിക്കേ ഒരു വോൾട്ടേജ് സോഴ്സ് എഴുതിയേക്കുന്നതാണ് ഹൺഡ്രഡ് ആംഗിൾ ഫോർട്ടി ഫൈവ് എന്നാണ് അപ്പൊ ഇതാണ് എസി മെഷ് അനാലിസിസിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായത് ഇതിനകത്തൊരു റെസിസ്റ്റൻസ് വേണം റെസിസ്റ്റൻസിന് എപ്പോഴും കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും ഇതൊക്കെ കോംപ്ലക്സ് വാല്യൂ ആയിരിക്കും ഈ ജെ വരുന്ന ടേംസ് ആയിരിക്കും ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും അതിൽ ഇൻഡക്റ്റൻസ് പോസിറ്റീവ് ജെ ആയിരിക്കും കപ്പാസിറ്റൻസ് നെഗറ്റീവ് ജെയുടെ ടേംസ് ആയിരിക്കും വരുന്നത് സാധാരണ മെഷ് അനാലിസിസ് പോലെ ആദ്യമേ എന്ത് ചെയ്യുക ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് മാർക്ക് ചെയ്യുക ഐ വൺ ഐ ടു എന്നിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ സാധാരണ പോലെ തന്നെ ഇക്വേഷൻ എഴുതുക എങ്ങനെയാ 100 ആംഗിൾ 45 മൈനസ് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും എല്ലാം മൈനസ് ഓക്കെ മൈനസ് 3 ഇൻറ്റു ഐ വൺ മൈനസ് 4 ജെ ഇൻറ്റു ഐ വൺ മൈനസ് 10 ഇൻറ്റു ഐ വൺ മൈനസ് മൈനസ് ജെ 10 ഇൻറ്റു ഐ വൺ മൈനസ് ഐ ടു ഈക്വൽ ടു സീറോ അതിനെ സോൾവ് ചെയ്ത് ഐ വണ്ടെ കോയഫിഷ്യൻറ്റും ഐ ടുവിന്റെ കോയഫിഷ്യൻറ്റും ആക്കി വെക്കുക ഇക്വേഷൻ നമ്പർ 1 ഇനി മെഷ് 2ന്റെ ഇക്വേഷൻ എഴുതുമ്പോഴോ മൈനസ് ജെ 10 ഇൻറ്റു ഐ ടു മൈനസ് ഐ വൺ മൈനസ് മൈനസ് ജെ 10 ഇൻറ്റു ഐ ടു ഓക്കെ മൈനസ് ഇവിടെ വന്നതുകൊണ്ട് ഓൾറെഡി ഈ കപ്പാസിറ്ററിനും റെസിസ്റ്റൻസിനും എല്ലാം നമ്മൾ മൈനസ് കൊടുക്കുന്നു ആ മൈനസ് ഇതിന്റെ മൈനസും കൂടെ ഇവിടെ പോസിറ്റീവ് ആയിട്ട് വരും അതിലും ഐ വൺ ഐ ടുവിന്റെ ഇക്വേഷൻ കിട്ടും സോൾവ് ചെയ്തെടുക്കുക സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഐ വൺ ഐ ടു കിട്ടും ഓക്കെ ഇതിനകത്ത് ചെയ്യുന്നതിന്റെ റെക്ടാങ്കുലർ ടു പോളാറും പോളാർ ടു റെക്ടാങ്കുലർ കൺവേർഷൻ ഒക്കെ ഉണ്ട് അപ്പൊ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടാം കാൽക്കുലേറ്റർ എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പർ സോൾവ് ചെയ്യുന്നത് അതേപോലെ തന്നെ എങ്ങനെയാണ് റെക്ടാങ്കുലർ ടു പോളാറും പോളാർ ടു റെക്ടാങ്കിൾ ഒക്കെ കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു തരാം വേറൊരു ലൈവ് ഒരു വീഡിയോയിൽ ഇനി അടുത്ത് ഈ ഒരു പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെയാണ് അല്ലേ ഇതിനകത്ത് ആദ്യം എന്ത് ചെയ്യണം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് മാർക്ക് ചെയ്യുക മെഷ് വണ്ണിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് കിട്ടും 10 ആംഗിൾ 30 മൈനസ് 5 ഐ വൺ മൈനസ് മൈനസും ഇതിനൊരു മൈനസ് ഉള്ളതുകൊണ്ട് പ്ലസ് 2j ഐ വൺ മൈനസ് 3 ഇൻറ്റു ഐ വൺ മൈനസ് ഐ ടു ഈക്വൽ ടു സീറോ ഇനി മെഷ് 2ന്റെ ഇക്വേഷൻ എഴുതും മൈനസ് 3 ഇൻറ്റു ഐ ടു മൈനസ് ഐ വൺ മൈനസ് ജെ 5 ഇൻറ്റു ഐ ടു മൈനസ് 5 ഇൻറ്റു ഐ ടു മൈനസ് ഐ ത്രീ ഈക്വൽ ടു സീറോ അടുത്ത തേർഡിന്റെ ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്കും മൈനസ് 5 ഇൻറ്റു ഐ ത്രീ മൈനസ് ഐ ടു മൈനസ് 2 ഐ ത്രീ മൈനസ് മൈനസും കൂടെ ഇവിടെ പ്ലസ് ആവും പ്ലസ് 2j ഐ ത്രീ ഈക്വൽ ടു സീറോ മൂന്ന് ഇക്വേഷനും സോൾവ് ചെയ്യണം അപ്പൊ ഇതിനകത്ത് ഞാൻ വേറൊരു മെത്തേഡ് ഓഫ് സോൾവിങ് പഠിപ്പിക്കുകയാണ് ക്രാമേഴ്സ് റൂൾ മെട്രിക്സ് മെത്തേഡ് ഓഫ് സോൾവിങ് ആണ് ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്നത് അത് ഇതിൽ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഇത് എഴുതുമ്പോഴത്തേക്കും മെഷ് ഇക്വേഷൻ നമ്മൾ എഴുതി വെക്കേണ്ടത് കറക്റ്റ് ഐ വണ്ടെ കോയഫിഷ്യൻ ദെൻ ഐ ടുവിന്റെ കോയഫിഷ്യൻ ദെൻ ഐ ത്രീയുടെ കോയഫിഷ്യൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതി വെക്കണം അപ്പൊ ഇത് നോക്കി ഐ വണ്ടെ കോയഫിഷ്യൻ്റ് ഐ ടുവിന്റെ കോയഫിഷ്യൻ്റ് ഐ ത്രീ ഇല്ല കോൺസ്റ്റന്റ് മെഷ് ടുവിന്റെ എഴുതി ഐ വൺ ഐ ടു ഐ ത്രീ കോൺസ്റ്റന്റ് ഇതിനകത്ത് ഐ വൺ ഇല്ലാത്തതുകൊണ്ട് ഐ ടു ഐ ത്രീ കോൺസ്റ്റന്റ് ആ രീതിയിൽ ഇക്വേഷൻ എഴുതി ഓർഡറിലാക്കി വെക്കണം ഇതേപോലെ ഇക്വേഷൻ ഐ വൺ ആദ്യം ഐ ടു രണ്ടാമത് ഐ ത്രീ മൂന്നാമത് വരുന്ന രീതിയിൽ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ഇക്വേഷൻ എഴുതി വെക്കണം ഇതിനകത്ത് ഐ വണ്ണിന്റെ കോയഫിഷ്യൻ്റ് എല്ലാമാണ് ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഈ പിങ്കിൽ എഴുതിയേക്കുന്ന കോയഫിഷ്യൻ്റ് മെട്രിക്സ് എന്ന് പറയും
ഇത് നമ്മുടെ വേരിയബിൾ മാട്രിക്സ്, ഇത് സൊല്യൂഷന്റെ മാട്രിക്സ്. ഓക്കെ, ഇതിൽ കോയഫിഷ്യന്റ് മാട്രിക്സിന്റെ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ഐ വണ്ണിന്റെ കോയഫിഷ്യൻസ് ആണ്. ഇവിടെ ഐ വണ്ണിന്റെ കോയഫിഷ്യൻസ് എന്താ? 8 - j2. ഇതിൽ ഐ വണ്ണിന്റെ കോയഫിഷ്യന്റ് -3. ഇതിൽ ഐ വൺ ഇല്ലാത്തത് കൊണ്ട് കോയഫിഷ്യന്റ് 0. ഇതിനകത്ത് ഐ ടുവിന്റെ കോയഫിഷ്യൻസ് ആണ് ഈ കോളത്തിനകത്ത് എഴുതിയേക്കുന്നത്. ഐ ടുവിൽ ഇത് -3 ആണ്, ഇത് 8 + 5j. ഇതിനകത്ത് ഐ ടുവിന്റെ കോയഫിഷ്യൻറ് -5. ഇതിൽ ഐ ത്രീ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 0. സെക്കൻഡ് ഇക്വേഷനിൽ ഐ ത്രീ -5. തേർഡ് ഇക്വേഷനിൽ ഐ ത്രീ 7 - j2 ഇൻറ്റു ഇതിനകത്തുള്ള കോയഫിഷ്യൻറ് ഐ വൺ ഐ ടു ഐ ത്രീ ഈക്വൽ ടു ഈ കോൺസ്റ്റന്റിന്റെ മെട്രിക്സ് 10 ആംഗിൾ 30 0 0. ക്രാമേഴ്സ് റൂള് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡിറ്റർമിനന്റ് ആണ് കണ്ടുപിടിക്കാനുള്ള. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനൊക്കെ പഠിച്ചു കാണും. മെട്രിക്സിനകത്ത് ഐ വൺ ഈക്വൽ ടു ഐ വൺ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കോയഫിഷ്യൻറ് മെട്രിക്സ് എടുത്തിട്ട് ഫസ്റ്റ് കോളം റീപ്ലേസ് ചെയ്യണം വിത്ത് ദിസ് ആൻസർ. ഈ 10 ആംഗിൾ 30 ഈ കോൺസ്റ്റന്റിന്റെ കോളത്തിനെ ഫസ്റ്റ് കോളത്തിനെ റീപ്ലേസ് ചെയ്യണം 10 ആംഗിൾ 30 0 0. ബാക്കി എല്ലാം ഈ പിങ്കിലുള്ളത് തന്നെ എടുത്തെഴുതണം. ഡിവൈഡഡ് ബൈ ഈ പിങ്ക് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഇതെങ്ങനെ ആൻസർ കിട്ടും. ഇനി ഐ ടു കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് കോളത്തിനെ റീപ്ലേസ് ചെയ്യുക വിത്ത് ദിസ് ആൻസർ. എന്നിട്ട് നമ്മൾ ഡിറ്റർമിനന്റ് പഴയ പോലെ കണ്ടുപിടിക്കുക. ഐ ത്രീ ആണെങ്കിൽ തേർഡ് കോളത്തിനെ റീപ്ലേസ് ചെയ്യുക, എന്നിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് ഡിവൈഡഡ് ബൈ ഇതിന്റെ ഡിറ്റർമിനന്റ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇങ്ങനെയാണ് മെഷ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ ചെയ്യുന്ന രീതിയെല്ലാം സെയിം തന്നെ. ഈ ജെ ടേമിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ തെറ്റാൻ പാടില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടെണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. സെയിം സാധാരണ പോലെ തന്നെ ഇത് രണ്ടെണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യുക ഈ രണ്ട് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് ഡിപെൻഡന്റ് സോഴ്സ് വെച്ചിട്ടുള്ളത്. ഡിപെൻഡന്റ് സോഴ്സ് വെച്ചിട്ടുള്ള ആകുമ്പോഴത്തേക്ക് ഒരു ഡിപെൻഡന്റ് സോഴ്സ് കൂടെ വരും. +2 vx -+ ഉള്ള 2 vx. ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് vx ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കറണ്ട് അസൈൻ ചെയ്തു ഐ വൺ ഐ ടു. അപ്പൊ ആദ്യം നമുക്ക് വി എക്സിന്റെ ഇക്വേഷൻ എഴുതണം. അതിൽ കറണ്ട് താഴോട്ടാന്ന് തന്നിട്ടുണ്ട്. നടുക്കത്തെ ബ്രാഞ്ച് ആയതുകൊണ്ട് ഒന്നി ഐ വൺ -i2 - j3 ആയിരിക്കാം, അല്ലെങ്കിൽ i2 - i1 - j3 ആയിരിക്കാം. ഏതാണ് നമുക്ക് നോക്കാം. ഓക്കെ, -j3 - കറണ്ടിന്റെ ഡയറക്ഷൻ താഴോട്ടായതുകൊണ്ട് ഐ വൺ താഴോട്ട് പോകുന്നതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം. അതായത് i1 - i2 -j3 - i1 - i2. ഇതാണ് ഡിപെൻഡന്റ് വേരിയബിളിന്റെ റിലേഷൻ. ഇക്വേഷൻ നമ്പർ 1 എന്നിട്ട് വെക്കുക. ദെൻ മെഷ് അനാലിസിസ്, മെഷ് 1-നും 2-നും എന്ത് ചെയ്യുക? സെയിം ആയിട്ട് എഴുതുക. എങ്ങനെയാണ്? 9 ആംഗിൾ 0 - 6 - i1 -j3 - i1 - i2 = 0. സെക്കൻഡ് ഇക്വേഷൻ എഴുതുമ്പോൾ -j3 - i2 - i1 +2 vx -i3 - -3 - i2. ഇതിൽ ഈ വി എക്സിന് പേരെ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ദാ ഈ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാ i1-ലും i2-ലും ആവും. i1 i2 സോൾവ് ചെയ്തെടുക്കാം. സോൾവ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്ത് സോൾവ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ക്രാമേഴ്സ് റൂൾ ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്തത് നോഡ് അനാലിസിസ്. നോഡ് അനാലിസിസ് വരുമ്പോഴും എന്താണ്? സാധാരണ നോഡ് അനാലിസിസ് ചെയ്യുമ്പോൾ തന്നെയാണ്. എന്താണ്? ആദ്യം നോഡൽ വോൾട്ടേജസ് ഐഡന്റിഫൈ ചെയ്യുക. ഇതിനകത്ത് വരുന്ന ടേംസ് വ്യത്യാസം ഒന്നേ ഉള്ളൂ, ജെ ടേംസ് വരും. അതുപോലെ ഈ ഒരു വോൾട്ടേജ് സോഴ്സിനൊക്കെ ആംഗിൾ വരുമെന്നേ ഉള്ളൂ, വി എ വി ബി. എന്നിട്ട് കറണ്ടിന്റെ ഡയറക്ഷൻ എല്ലാം പുറത്തോട്ട് അസൈൻ ചെയ്യുക. പുറത്തോട്ട് അസൈൻ ചെയ്തിട്ട് ഇതെങ്ങനെ എഴുതും? വി എ -10 ആംഗിൾ 0 - j6 വി എ ബൈ -j6 വി എ -vb - 3 = 0. ഫസ്റ്റ് നോഡിന്റെ ഇക്വേഷൻ. ഇനി സെക്കൻഡ് നോഡിന്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ എങ്ങനെയാ? വി ബി -va/3 vb/j4 +vb/, ഇതിൽ രണ്ട് ഇതുള്ളതുകൊണ്ട് j5 - j4 ആഡ് ചെയ്ത് എഴുതിയേക്കുന്ന j5 - j4. അപ്പൊ അതിനെ ഇക്വേറ്റഡ് ടു 0, va vab കിട്ടും. എന്നിട്ട് അതിനെ നമുക്ക് ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് സോൾവ് ചെയ്തെടുക്കാം. അവിടെ അപ്പൊ എന്തായിരിക്കും? va vb ആയിരിക്കും വേരിയബിളിന്റെ മെട്രിക്സ്. കോയഫിഷ്യന്റ് മെട്രിക്സ് വരുന്ന 0.33 - 0.33 -0.33 - 1.25j, അത് ഒരു മെട്രിക്സ് ആയിരിക്കും. അടുത്ത മെട്രിക്സ് വി എ വി ബി. ഈ മെട്രിക്സ് എന്ന് പറയുന്നത് 0 0 അതായിരിക്കും മെട്രിക്സ് വരുന്നത്. അപ്പൊ സോൾവ് ചെയ്തെടുക്കും, വി എ വി ബി കിട്ടും. ഇനി അടുത്ത എ സി നോഡ് അനാലിസിസ് വിത്ത് ഡിപെൻഡന്റ് സോഴ്സ്. ഡിപെൻഡന്റ് സോഴ്സ്, ഒരു ഡിപെൻഡന്റ് സോഴ്സ് വന്നിട്ടുണ്ട്, 2v2 എന്ന് പറയുന്ന ഒരു ഡിപെൻഡന്റ് സോഴ്സ് വന്നിട്ടുണ്ട്. v1 v2 ആണ് തന്നിരിക്കുന്ന നോഡ്. അപ്പൊ നോഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? അസൈൻ കറണ്ട് ചെയ്തു. കറണ്ട് അസൈൻ ചെയ്തു വെളിയിലോട്ടുള്ള ഡയറക്ഷൻ. അതിനകത്ത് നമുക്ക് നോഡ് 1-ന്റെ ഇക്വേഷൻ i1 + i2 + i3 = 0. ഐ വൺ എന്താ? v1/2. ഐ ടു എന്ന് പറയുന്നത് മുകളിലോട്ടുള്ള കറണ്ട് -2v2 + v1 - v2 - j1.
equal to 0. Node 2 എഴുതുമ്പോൾ v2 minus v1 by minus j1 v2 by j2 ഈ കറണ്ട് തന്നിട്ടുണ്ട് അല്ലേ minus 2 angle 30 equal to 0. നമുക്ക് v1 ലും v2 ലും തന്നെ ഇക്വേഷൻ കിട്ടും. അതിനെടുത്ത് ക്രാമേഴ്സ് റൂളിൽ ഇട്ട് സോൾവ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ആൻസർ കിട്ടും. ഇത് വെറുതെ കേട്ട് കളയരുത്, നിങ്ങൾ ക്രാമേഴ്സ് റൂൾ വെച്ച് സോൾവ് ചെയ്തു തന്നെ നോക്കണം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നോക്കുന്നത്. ഇപ്പൊ നമ്മൾ മോഡ്യൂൾ 3 തീർന്നിട്ടുണ്ട്, സോറി മോഡ്യൂൾ 1 തീർന്നിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ, ഞാനിപ്പം ഒരുപാട് വർക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പൊ വേറൊരു സബ്ജക്റ്റിന് വർക്ക് കുറവാണെങ്കിൽ, നെറ്റ്വർക്ക് ഒക്കെ നല്ല പഠിക്കാൻ പാടുള്ള സബ്ജക്റ്റ് ആണ്. സോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന പ്രോബ്ലംസിൽ വാല്യൂ മാറ്റിയിട്ട് ചെയ്ത് പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഇതേ പ്രോബ്ലംസ് തന്നെ വരും, പക്ഷെ വാല്യൂസ് എല്ലാം ചേഞ്ച് ആയിരിക്കും, ഷേപ്പ് എല്ലാം വേറെ മാതിരി ഇരിക്കും. പക്ഷെ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിരിക്കും കേട്ടോ. ഇതിനകത്ത് ഇനി വേറൊരു മോഡൽ ക്വസ്റ്റൻ ഒന്നും വരാനില്ല, എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലേ, ഒരു ഇതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഇത്രയും ഡീപ്പായിട്ട് ഇല്ല. ഇതിനകത്ത് ഇത്രയും ഡീപ്പായിട്ട് അവർ ഫസ്റ്റ് മോഡ്യൂള് തന്നിട്ടില്ല. ഞാൻ അതിനകത്ത് എല്ലാ കാറ്റഗറിയും ഉൾപ്പെടുത്തി ചെയ്തിരിക്കുകയാണ്. ഇതിലെല്ലാത്തിനും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് വെറുതെ ഫസ്റ്റ് മോഡ്യൂളിൽ തന്നിരിക്കുന്ന കെ സി എൽ കെ വി എൽ എന്താന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ മെഷ് അനാലിസിസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നോഡ് അനാലിസിസ് പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ മെഷ് പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ നോഡ്, എ സി അനാലിസിസ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇതിനകത്ത് എന്താണ് എല്ലാത്തിന്റെയും ഡിപെൻഡന്റ് സോഴ്സും ഇൻഡിപെൻഡന്റ് സോഴ്സും പ്രോബ്ലം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എ സി അനാലിസിസും മെഷും നോഡും മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ മെഷിന്റെ തന്നെ ഡിപെൻഡന്റും ഇൻഡിപെൻഡന്റും, നോഡിന്റെ തന്നെ ഡിപെൻഡന്റും ഇൻഡിപെൻഡന്റും എല്ലാം കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രിയൊക്കെ സമയം കാണും, രണ്ടാമത്തെ സബ്ജക്ട് ഇപ്പം എത്തിക്സോ അതുപോലെ തന്നെ സസ്റ്റൈനബിളിനോ ഒക്കെ സമയം കുറവാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ കൂടുതൽ സമയം എടുത്ത് പഠിക്കണം. കാരണം സീരീസിനൊന്നും നിങ്ങൾക്ക് ഇതിൽ നോക്കി എഴുതാവുന്ന ക്വസ്റ്റ്യൻ ഒന്നും അല്ല വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഴയ മറ്റേതുപോലെ നോക്കി എഴുതി മാർക്ക് മേടിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് പഠിച്ചു തന്നെ ആവണം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ വാല്യൂസ് എല്ലാം വേറെ വേറെ ആയിരിക്കും. ചെയ്ത് ആ സ്പീഡ് കൊണ്ടുവരണം, എങ്കിലേ 1 hour പരീക്ഷ എഴുതി തീർന്ന് ലിൻവേസിലൊക്കെ അപ്ലോഡിങ് നടക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ സീരിയസ് ആയിട്ട് പഠിക്കുക. ഫസ്റ്റ് മോഡ്യൂള് കംപ്ലീറ്റ് ആയി, കുറച്ച് ടഫ് സബ്ജക്റ്റ് ആണ്. ഇപ്പൊ കേട്ടിട്ട് മനസ്സിലാവാത്ത വീണ്ടും വീണ്ടും കേൾക്കുക. ഒന്നുകൂടെ കേട്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്കിത് മനസ്സിലാക്കി എടുക്കണം.